വിഷുക്കൈനീട്ട വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നടനും എംപിയുമായ സുരേഷ് ഗോപി. താരം കൈനീട്ടം കൊടുത്തതിനെ ഒന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ ആ വീഡിയോ കണ്ട് ആർക്കും അതൊരു നല്ല പരിപാടിയായി തോന്നുന്നില്ല. എന്തായാലും കാലിൽ നമസ്കരിപ്പിച്ചിട്ട് കയ്യിൽ കൊടുത്ത ആ പണത്തെ വിഷുക്കൈനീട്ടം എന്ന് പറയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിഷുക്കൈനീട്ടം നൽകുന്ന സുരേഷ് ഗോപിയുടെ കാലിൽ നിരവധി പേർ വരിവരിയായി നിന്ന് തൊട്ടുവണങ്ങുന്ന വീഡിയോ പുറത്തായതോടെയാണ് സംഭവം വിവാദമാകുന്നത്. അതിലദ്ദേഹം അവരെ തടയാൻ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു പരിപാടിയുടെ പശ്ചാത്തലത്തിൽ അതിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ. താൻ പ്രമാണിത്വത്തിന്റെയും ആണാധികാരത്തിന്റെയും ഉത്തമ മാതൃകയായിട്ടാണ് താങ്കൾ അവിടെ നടന്ന ആ ചടങ്ങ് നിർവഹിച്ചത്. ഏതെങ്കിലും രണ്ട് പുരുഷന്മാർക്ക് ആ പറയപ്പെട്ട കൈനീട്ടം കൊടുക്കാമായിരുന്നില്ലേ? അങ്ങയുടെ കാൽ ആ സ്ത്രീകൾ പിടിച്ചപ്പോൾ ഒരല്പം ഉളുപ്പ് തോന്നിയില്ലല്ലോ തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങളാണ് ഷാനിമോൾ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ചോദിച്ചിരിക്കുന്നത്. കാര്യം ശരിയാണ്, ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്കും ചോദിക്കാൻ തോന്നിപ്പോകും. ഇത്തരത്തിലുള്ള പഴയകാല ആചാരങ്ങളെല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് പ്രഹസനം കാണിക്കുന്ന ഇത്തരം വ്യക്തികളോട് പുച്ഛം മാത്രമാണ്. സാമൂഹ്യ സേവനം മനുഷ്യത്വപരമായിരിക്കണം, അല്ലാതെ താൻ എന്തോ വലിയ ആളാണെന്ന് കരുതി കാണിക്കുന്നതെല്ലാം ജനം ഇങ്ങനെ തന്നെ പ്രതികരിക്കും. ആഡംബര കാറിലിരുന്ന് വിഷുക്കൈനീട്ടം കൊടുക്കുന്നത് ആദ്യത്തെ നന്മ, കൈനീട്ടം വാങ്ങുന്നവരെ കൊണ്ട് കാൽ തൊട്ട് തൊഴിക്കുന്നത് അടുത്ത നന്മ. ഇതെല്ലാം പറഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരാൻ സംഘികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കൈനീട്ടം വാരിക്കോരി കൊടുക്കാനാണല്ലോ ബി ജെ പി തയ്യാറെടുക്കുന്നത്. 1 രൂപയുടെ 1000 നോട്ടുകളുമായാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തിയത്. തൊഴാനെത്തിയ എല്ലാ ഭക്തർക്കും കഴിഞ്ഞ ദിവസം വിഷു കൈനീട്ടം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്തു. സുരേഷ് ഗോപിയെ വിലക്കി അതേ കാര്യം ബി ജെ പിയും ചെയ്തു. ഇത് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള പ്രശ്നമാണെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭക്തർക്ക് ക്ഷേത്രത്തിൽ വരാനും പൂജാരിമാർക്ക് ദക്ഷിണ നൽകാനും അവകാശമുണ്ട്. ദക്ഷിണയായി കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കൈനീട്ടം നൽകുന്നത്. ഇത് എത്രയോ കാലമായി തുടരുന്ന ആചാരമാണെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ദക്ഷിണ നൽകിയതെന്നും ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിഷുക്കായിട്ട് എയറിൽ കയറാനാണ് സുരേഷ് ഗോപിയുടെയും സംഘികളുടെയും വിധി. നിലവിൽ ഒരുപാട് പേരാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നതും.